ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡോട്ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡെലിവറി ഈസി ആക്കാൻ അല്ലെങ്കിൽ പ്രസവ വേദന സഹിക്കാനും വേദന കുറയ്ക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം അതിനെപ്പറ്റിയുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതായത് ടെൻഷൻ, നമുക്ക് ലേബർ പെയിനിനെ കുറിച്ച് എപ്പോഴും ടെൻഷനായിരിക്കുമല്ലോ. ഡെലിവറി അടുക്കും തോറും ലേബർ പെയിനിനെ കുറിച്ചുള്ള ടെൻഷൻ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കും. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡെലിവറി പെയിൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ആലോചിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൽ ഒന്നാമതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസാണ്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ലേബർ പെയിൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ. ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പുറത്തേക്ക് വിടുക, അതായത് വായിലൂടെ ആയാലും പുറത്തേക്ക് ഇങ്ങനെ ഊതുക. അപ്പം അതാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന് നല്ല ഓക്സിജൻ നല്ല രീതിയിൽ കിട്ടുമ്പോൾ കുഞ്ഞും കൂടെ ഉള്ളപ്പോൾ നമുക്ക് കൂടുതൽ ഓക്സിജൻ്റെ ആവശ്യം വരും. അപ്പം നമുക്ക് ഓക്സിജൻ സപ്ലൈ നല്ല രീതിയിൽ കിട്ടും, നമുക്കും കുഞ്ഞിനും വേണ്ട ഓക്സിജൻ നല്ലോണം കിട്ടും. അതുപോലെ യോഗയിലൊക്കെ ആണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രീത്തിങ് എക്സസൈസ്. പലതരത്തിലും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും, എങ്ങനെയാണെങ്കിലും ഫലത്തിൽ അതൊക്കെ ഓക്കെയാണ് നമുക്ക്. അതുപോലെ എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻ, അതുപോലെ ഇതുപോലെയുള്ള ടെൻഷൻസ്, മാനസിക പിരിമുറുക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ റിലീഫ് കിട്ടാനായിട്ട് ഈ ബ്രീത്തിങ് എക്സസൈസ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ആണ്, നടക്കുന്നത്. നടക്കുന്നത് ഇത്ര സിമ്പിളായിട്ടുള്ള, നടന്നിട്ട് ഇപ്പം എന്തുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുക എന്നൊക്കെ പലപ്പോഴും നമ്മൾ ആലോചിക്കും, പക്ഷേ അങ്ങനെയല്ല. നടക്കുന്നത് വളരെയധികം ഉപകാരമുള്ളൊരു കാര്യമാണ്. പ്രഗ്നൻസിയുടെ തുടക്കം മുതലേ ഒരു 6 മാസം വരെയൊക്കെ ദിവസവും അരമണിക്കൂർ വെച്ച് നിങ്ങൾ നടക്കണം. അത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണമുള്ളൊരു കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ബെഡ് റെസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ റെസ്റ്റ് എടുക്കണം. അതല്ല വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ദിവസം നിങ്ങളൊരു അരമണിക്കൂർ നടക്കുക. നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ശരീരത്തെ നല്ല രീതിയിൽ ബ്ലഡ് സപ്ലൈ നടക്കും, കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ നല്ല രീതിയിൽ നടക്കും, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ദഹിക്കാനും, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നല്ലതാണ്. അതുപോലെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരാതിരിക്കാൻ, ബി പി അതിൻ്റെ പ്രശ്നങ്ങൾ, ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും ഈ നടക്കുന്നതിലൂടെ നമുക്ക് ഉപകാരപ്രദമാണ്. അങ്ങനെ നടക്കുന്ന, അതുപോലെ നമ്മുടെ ശരീരത്തിന് ബലം കിട്ടാനും മസിൽസ് നല്ല ബലം ഉണ്ടാവാനും ശരീരത്തിന് അയവ് കിട്ടാനും, അതായത് ഫ്ലെക്സിബിൾ ആകാനും കൂടെ ഡെലിവറി ടൈമിൽ നമ്മുടെ ബോഡി നല്ല രീതിയിൽ എന്താ പറയുക, ആ ഒരു വലിയ സ്ട്രെച്ച് ചെയ്യേണ്ട സമയത്ത് നല്ല രീതിയിൽ സ്ട്രെച്ചൊക്കെ ചെയ്താൽ മാത്രമേ ഡെലിവറി ഈസി ആയിട്ട് നമുക്ക് നടക്കത്തുള്ളൂ. അപ്പം അതിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് നമ്മൾ നടക്കുക എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പ്രസൻസാണ്. ഹസ്ബൻഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വേദനയും സഹിക്കാനുള്ളൊരു കഴിവ് കിട്ടും. കാരണം അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക, വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി കിട്ടും. കാരണം അത്ര പെയിൻ ഉണ്ടെങ്കിലും നമുക്കത് കുറവായിട്ടേ തോന്നും. അപ്പം ഇപ്പോഴത്തെ പല ഹോസ്പിറ്റലിലും ഹസ്ബൻഡിനെ കയറാനൊക്കെ സമ്മതിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. കാരണം അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പ്രഗ്നൻസി ടൈമിലാണെങ്കിലും. നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്, പ്രവാസികളൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും ഹസ്ബൻഡ് കൂടെ ഉള്ളവരാണെങ്കിൽ അവരുടെ അടുത്തുള്ളപ്പം അതല്ല സ്ത്രീകൾക്കും അറിയാം, അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പെയിൻ ആണെങ്കിലും നല്ലൊരു റിലീഫ് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് തുടക്കം മുതൽ ചെയ്യാം, ഡെലിവറി എടുക്കുന്നവരെയും ചെയ്യാം. പിന്നെ വാക്കിംഗ് ആണെങ്കിൽ 6 മാസം അരമണിക്കൂറും, പിന്നെ ഒരു ഡെലിവറി ടൈം 9 മാസം വരെ 3/4 മണിക്കൂറായിട്ട് നിങ്ങൾക്ക് നടക്കാം. രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയം പോലെ നടക്കുക. നടക്കുക, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മെൻ്റൽ പ്രഷർ നമുക്കുണ്ടെങ്കിലും അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് ഈ എക്സസൈസ്. പിന്നെ ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന എക്സസൈസുകളൊക്കെ അതും ചെയ്യാം. എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലാത്തവർക്കാണ് അതൊക്കെ ചെയ്യേണ്ടത്. റെസ്റ്റോ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.